ഹലോ, വെൽക്കം ബാക്ക് ടു ചാനൽ. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ്. അതായത് ഇപ്പോൾ മഴയൊക്കെ വന്നതാണല്ലോ, അപ്പോൾ ഏതൊക്കെ ചെടിയാണ് ഇത്താൻ മാറ്റി വെക്കേണ്ടതെന്നൊക്കെ പലരും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ചില ചെടികളുണ്ട്, അതായത് ഓവറായിട്ട് വെള്ളം തട്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് ചീഞ്ഞ് ചീത്തയായി പോവും. അപ്പോൾ അത്തരം ചെടികൾ ഇനിയും എടുത്തു വെക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എടുത്തു മാറ്റുക. അപ്പോൾ അത് ഏതൊക്കെയാണുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അടീനിയം ചെടി അധികം വെള്ളം തട്ടുന്ന സ്ഥലത്താണ് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എടുത്തു മാറ്റുക. കാരണം നിങ്ങൾക്കറിയുന്നതാണല്ലോ ഈ ഒരു ചെടീൻ്റെ പ്രത്യേകത, നല്ല സൺലൈറ്റ് ആവശ്യമുള്ള ഒരു ചെടിയാണ്. അതേപോലെ അധികം വെള്ളം തട്ടിയാൽ പെട്ടെന്ന് ചീത്തയായി പോകുന്ന ഒരു ചെടിയും കൂടിയാണ്. അപ്പോൾ അധികം മഴയൊക്കെ കൊള്ളുന്ന സ്ഥലത്താണ് ഈ ഒരു ചെടി വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിന്ന് എടുത്ത് ഷെയ്ഡഡ് ഏരിയയ്ക്ക് മാറ്റുക. പിന്നെ യൂഫോർബിയ. യൂഫോർബിയ ഈ പറഞ്ഞ പോലെ നല്ല സൺലൈറ്റ് ആവശ്യമുള്ള ഒരു ചെടിയാണ്. യഥാസമയം അധികം വെള്ളം തട്ടിയാൽ പെട്ടെന്ന് ചീത്തയായി പോകുന്ന ചെടിയും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് അതും എത്രയും പെട്ടെന്ന് മഴയൊക്കെ കൊള്ളുന്ന സ്ഥലത്താണ് വെച്ചിട്ടുണ്ടെങ്കിൽ എടുത്തു മാറ്റുക. അടുത്തത് ഡയാൻഡസ് പ്ലാന്റ്സ്. ഇപ്പോൾ ഇതും ഈ വെള്ളം അധികമുള്ള സ്ഥലത്താണ് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എടുത്തു മാറ്റുക. കാരണം ഇതും ഈ പറഞ്ഞ പോലെ അധികം വെള്ളമായി കഴിഞ്ഞാൽ പെട്ടെന്ന് ചീഞ്ഞു പോകും. പിന്നെ പെറ്റൂണിയ. അപ്പോൾ ഇങ്ങനെയുള്ള പ്ലാന്റ്സും അധികം വെള്ളം തട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ചീത്തയായി പോകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അതും ഈ വെള്ളം തട്ടുന്ന ഏരിയയിലാണെങ്കിൽ എത്രയും പെട്ടെന്ന് എടുത്തു മാറ്റുക. അടുത്തത് പോർച്ചുലേക്ക. അപ്പോൾ പോർച്ചുലേക്കിൻ്റെ ഒരു കാര്യം നിങ്ങൾക്ക് അറിയുന്നതാണല്ലോ, അതിൻ്റെ ഒരു തണ്ട് എന്ന് പറയുന്നത് വെള്ളത്തണ്ട് പോലെയാണ്. അപ്പോൾ അതും അധികം വെള്ളമായി കഴിഞ്ഞാൽ ചെടി ചീത്തയായി പോകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ വെള്ളം തട്ടുന്ന ഏരിയയിൽ നിന്ന് എടുത്തു മാറ്റുക. പിന്നെ ഫ്ലെയിം വയലറ്റ്. ഫ്ലെയിം വയലറ്റും ഈ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ തണ്ട് ഒരു വെള്ളത്തണ്ട് പോലെയാണ്. അപ്പോൾ അതുകൊണ്ടും അതും അധികം വെള്ളമായി കഴിഞ്ഞാൽ ചെടി കംപ്ലീറ്റ് ആയിട്ട് ചീത്തയായി പോകും. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ വെള്ളം തട്ടുന്ന ഏരിയയിലാണെങ്കിൽ എടുത്തു മാറ്റുക. ഫ്ലെയിം വയലറ്റ് പോലെ തന്നെയുള്ള മറ്റൊരു ചെടിയാണ് ആഫ്രിക്കൻ വയലറ്റ്. അതും ഈ പറഞ്ഞ പോലെ അധികം വെള്ളം തട്ടിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ചീത്തയായി പോകും. അപ്പോൾ അതൊക്കെ വെള്ളം തട്ടുന്ന ഏരിയയിൽ നിന്ന് എടുത്തു മാറ്റുക. പിന്നെ ഓർക്കിഡ്. ഓർക്കിഡും ഈ പറഞ്ഞ പോലെ അധികം വെള്ളം തട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ തണ്ടൊക്കെ ചീഞ്ഞ് ആ ഒരു ചെടി കംപ്ലീറ്റ് ആയിട്ട് നശിച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് അതും എത്രയും പെട്ടെന്ന് വെള്ളം തട്ടുന്ന ഏരിയയിൽ നിന്ന് മാറ്റുക. അടുത്തൊരു ചെടി എന്ന് പറയുന്നത് ജെർബറ. അപ്പോൾ ഈ ഒരു ചെടിക്ക് അധികം സൺലൈറ്റും അതുപോലെ അധികം വെള്ളവും ആവശ്യമില്ലാത്തൊരു ചെടിയാണ്. അപ്പോൾ ഇതും ഈ പറഞ്ഞ പോലെ വെള്ളം തട്ടുന്ന സ്ഥലത്താണെങ്കിൽ എത്രയും പെട്ടെന്ന് എടുത്തു മാറ്റുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ വെള്ളം തട്ടിയാൽ പെട്ടെന്ന് ചീത്തയായി പോകുന്ന ഫ്ലവറിംഗ് പ്ലാന്റ്സ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇത് കൂടാതെ ഇലച്ചെടികളൊക്കെ ഉണ്ട്, അതൊക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. പിന്നെ ഇനിയിപ്പോൾ ഇത് കാണുമ്പോൾ പലർക്കും ഡൗട്ട് ഉണ്ടാവും, എല്ലാ ചെടികളും എടുത്തു മാറ്റുകയാണെങ്കിൽ പിന്നെ എന്താ ചെയ്യുക എന്നുള്ളത്, ഇതിനൊക്കെയുള്ള സ്ഥലം ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ നമുക്ക് വെള്ളം തട്ടിയാലും ചീത്താവാത്ത ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് അടുത്തൊരു വീഡിയോയിൽ ഞാൻ തീർച്ചയായിട്ടും കാണിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണിച്ച ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഒക്കെ ആരെങ്കിലും വെള്ളം അധികം തട്ടുന്ന സ്ഥലത്തുണ്ടെങ്കിൽ പെട്ടെന്ന് എടുത്തു പോയി മാറ്റി വെക്കുക. കാരണം ഇനിയും വഴിയാൽ നിങ്ങളുടെ പ്ലാന്റ്സ് കംപ്ലീറ്റ് ആയിട്ട് ചീത്തയായി പോകും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ. അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ഓക്കെ, ബൈ.